You really think you're gonna take this community from us? From Glenn, from Michonne, from Daryl, from me? Do you have any idea who you're talking to? ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഷോ ആയ ദ വാക്കിംഗ് ഡെഡിൻ്റെ ഫസ്റ്റ് പൈലറ്റ് എപ്പിസോഡ് റിലീസായി. അന്ന് നമുക്ക് ലഭിച്ചത് ഒരു ഒന്നൊന്നര ഷോ ആയിരുന്നു. ഇതിലൊരു ഫസ്റ്റത്തെ 6 എപ്പിസോഡുകളിലൂടെ തന്നെ നമ്മൾ അത്രയും ക്യാരക്ടർ അറ്റാച്ച്ഡായി പോകുന്ന രീതിയിലുള്ള മേക്കിങ്ങും അതുപോലെ തന്നെ ഇതിലെ സൗണ്ട് ട്രാക്ക് അസാധ്യമായിട്ട് സൗണ്ട് ട്രാക്കാണ്. ആ ഒരു വേൾഡ് ബിൽഡിങ്ങും ക്യാരക്ടേഴ്സും എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ വാക്കിംഗ് ഡെഡ് എന്ന സീരീസിനെ ഏറ്റവും കൂടുതൽ തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയത് ഇതിലെ ബെസ്റ്റ് ക്യാരക്ടറായ റിഗ്രിംസ് തന്നെയായിരിക്കാം. റിഗ്രിംസ് എന്നൊരു ക്യാരക്ടറിലൂടെയാണ് ഈ ഒരു ഷോ തന്നെ മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഓരോ ക്യാരക്ടേഴ്സും ആ ഒരു ഷോവിനെ തോളിലേറ്റാൻ തുടങ്ങിയത് തന്നെ പറയാം. അങ്ങനെ റിക്ക്, ഡെറിൽ, കാരോൾ, കാൾ, മാഗി, ടാറ, ഗ്ലെൻ, അങ്ങനെ ഒട്ടനവധി ക്യാരക്ടേഴ്സ്, അതുപോലെ അതിലും മികച്ചു നിൽക്കുന്ന നായകന്മാരെക്കാൾ മികച്ചു നിൽക്കുന്ന വില്ലന്മാർ എല്ലാം കൊണ്ടും ഈ ഒരു ഷോ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരു കിടില അനുഭവം തന്നെയായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത് ഒരു പോസ്റ്റ് അപ്പോക്കാലപ്റ്റിക് വേൾഡിലാണ്. അതായത് ഒരു സോംബി ഔട്ട് ബ്രേക്ക് സംഭവിച്ചു. മനുഷ്യർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത രീതിയിൽ വരുന്നു. അവിടെ പട്ടിണിയും പരിവട്ടവും എല്ലാമായിട്ടിരിക്കുന്നു. അതുപോലെ ഫുഡിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തെല്ലുന്ന ഒരു സമയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ മനുഷ്യർ ജീവിക്കും, എങ്ങനെ അവിടെ എന്ത് ചെയ്യും, നിറച്ച് സോംബീസും എല്ലാം കൊണ്ടും തന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെ മനുഷ്യർ അതിൻ്റെ ഇടയിൽ ജീവിക്കും, എങ്ങനെ സർവൈവ് ചെയ്തു പോകും? അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ റിഗ്രിംസ് എന്നുള്ള കഥാപാത്രത്തിലൂടെ പിന്നീട് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ രസകരമായ അവരോടൊപ്പം തന്നെ ഒരു അഡ്വെഞ്ചറസ് ജേണി തന്നെയാണ് ഈ വാക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞ സീരീസിലൂടെ നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ആ ഒരു ഷോയിലെ ഒരു ക്യാരക്ടറായി മാറും, അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരനായി മാറും. നമ്മളും നമ്മുടെ ഉള്ളിൽ ആ ക്യാരക്ടേഴ്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ രീതിയിലുള്ള മേക്കിംഗ് ആണ് ശരിക്കും വാക്കിംഗ് ഡെഡിൻ്റെത്. അപ്പോൾ ഇനിയും ഈ ഒരു സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു തുടങ്ങേണ്ട ബെസ്റ്റ് ടൈമാണ്. കാരണം ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് 2 ഫിനാലേക്ക് ഇനി 2 എപ്പിസോഡ് കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോംബി ഔട്ട് ബ്രേക്കും അതുപോലെ തന്നെ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് വേൾഡും എല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഷോ ആണ്. ഇതിലെ വില്ലൻസും വേൾഡ് ബിൽഡിങ്ങും എല്ലാം ടോപ്പ് നോച്ച് ഐറ്റമാണ്. ഇനിയും ഇത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്നത് വളരെ വലിയ ഇതായിരിക്കും. ചിലർക്ക് ഇതിലെ ഫസ്റ്റ് 2-3 സീസൺ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. പക്ഷേ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പോകുന്നത് വളരെ ഒരു ജെം തന്നെയാണെന്ന് പറയാം. കാരണം പിന്നീട് അങ്ങോട്ട് ആ ഷോയുടെ നിലവാരം കൂടിക്കൂടി വരികയാണ്. പേഴ്സണലി എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ്, ഈ പലറ്റ് എപ്പിസോഡും അതുപോലെ തന്നെ ഫസ്റ്റ് സീസണും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു എൻട്രിയും ആ ഒരു എന്താ പറയുക, ഇവിടേക്ക് റിക്ക് വരുന്നൊരു സീനുണ്ട്, ഒരു കുതിരപ്പുറത്ത് വരുന്ന സീനുണ്ട്, അവിടം തൊട്ട് ആ ഷോ ഗോൾ ഇതായിട്ട് മാറുകയാണ്, വേറൊരു രീതിയിലേക്ക് മാറിപ്പോവുകയാണ് ആ ഷോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഷുവറായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും രസകരമായി നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സീരീസാണ് ദ വാക്കിംഗ് ഡെഡ് എന്ന് പറയുന്നത്.